നമസ്കാരം. എല്ലാവരുടെയും പ്രിയപ്പെട്ടതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഉണ്ണിയപ്പം. മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള ശർക്കര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 150 ഗ്രാം ശർക്കര പൊടിച്ചത്, ഏകദേശം 1 കപ്പോളം ഉണ്ടാവും, അത് ചേർക്കുക. ശർക്കര പൊടിച്ചതിനൊപ്പം തന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുക. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ശർക്കര ഈ വെള്ളത്തിൽ ഇളക്കി ലയിപ്പിക്കുക. അതിനുശേഷം തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം 1 മിനിറ്റ് നേരം തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിനെ തണുക്കാൻ അനുവദിക്കുക. പിന്നീട് ഇതിലെന്തെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ ഒരരിപ്പ് ഉപയോഗിച്ച് അരിച്ചതിന് ശേഷം എടുത്ത് മാറ്റിവെക്കുക. ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ പച്ചരി കുതിർത്ത ശേഷം അത് അരച്ചെടുത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. ഇത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്, ഏകദേശം 150 ഗ്രാമോളം ഉണ്ട്. അപ്പം, ഇടിയപ്പം, പത്തരി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് വേണ്ടത്. പുട്ടുപൊടി ഉപയോഗിക്കരുത്. പച്ചരി അരച്ച് ചെയ്യുന്ന ട്രഡീഷണൽ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റിലോ സോഫ്റ്റ്നെസ്സിലോ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദ ചേർത്താലും മതി. ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചർ ഒന്ന് ശരിയാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ആട്ടയോ മൈദയോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പാളയൻകോടൻ പഴം മിക്സിയിലിട്ട് അടിച്ചെടുത്തത് ചേർക്കുക. പാളയൻകോടൻ പഴം ഇല്ലെങ്കിൽ ഒരു വലിയ റോബസ്റ്റ പഴം ചേർത്താലും മതി. ഇനി അതുമല്ലെങ്കിൽ കദളിപ്പഴം ചേർത്താലും മതി. ശർക്കരയും അരിപ്പൊടിയും പഴവും തുല്യ അളവിലാണ് എടുക്കേണ്ടത്. നമ്മൾ എല്ലാം 150 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് 15 ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനി ചേർക്കുക. ഇതും ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ മാവ് കുറച്ച് ലൂസാക്കുന്നതിനായിട്ട് അല്പം വെള്ളം ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഓരോ അരിപ്പൊടിയുടെയും റോസ്റ്റിംഗ് ലെവൽ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. ആദ്യം അല്പം ഒഴിക്കുക, പിന്നീട് ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ച് ഇളക്കുക. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. ഇഡ്ഡലി ദോശ മാവിനേക്കാൾ അല്പം കൂടി കട്ടിയുണ്ടായിരിക്കണം. ഇനി ഈ മാവ് 6 മുതൽ 8 മണിക്കൂർ നേരം പുളിക്കുന്നതിനായി അടച്ച് മാറ്റിവെക്കുക. ഇനി അതിലും നേരത്തെ നിങ്ങൾക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം വെച്ച ശേഷം ഉണ്ണിയപ്പം ചൂടുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഇളക്കുക. ഇതിപ്പോൾ 6 മണിക്കൂർ നേരമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഏലക്കയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചതച്ചോ പൊടിച്ചോ ചേർക്കുക. അതോടൊപ്പം തന്നെ അല്പം തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് ചേർക്കുക. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ചേർത്താൽ വളരെ നല്ലതാണ്. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ മതിയാകും. വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചുട്ടെടുക്കാമെന്ന് നോക്കാം. ഉണ്ണിയപ്പം ചുടുന്നതിനായിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചട്ടിയുടെ ഓരോ കുഴിയിലും 1/4 ഭാഗത്തിന് മുകളിൽ എണ്ണയൊഴിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ടോ എന്നറിയാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഇതുപോലെ അല്പം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എടുത്ത് എണ്ണയിലേക്ക് ഒഴിക്കുക. ഒഴിച്ച ഉടനെ തന്നെ മാവ് എണ്ണയ്ക്ക് മുകളിലേക്ക് ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് എന്നാണ്. എണ്ണ ആവശ്യത്തിന് ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറേശ്ശെ കോരി ഓരോ കുഴിയിലും ഒഴിക്കുക. ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുഴി നിറയെ ഒഴിക്കരുത്, കുഴിയുടെ 1/4 ഭാഗമേ ഒഴിക്കാവൂ. അതുപോലെ ചട്ടിയുടെ സൈഡിലുള്ള കുഴികളിൽ ചൂട് കുറവായതുകൊണ്ട് അവിടെയുള്ള ഉണ്ണിയപ്പം വേവാൻ അല്പം സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് സൈഡിലുള്ള കുഴികളിൽ ഒഴിച്ചതിന് ശേഷം മാത്രം സെൻറ്ററിൽ ഒഴിക്കുക. എല്ലാ കുഴികളിലും ഒഴിച്ച ശേഷം തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് തീ വളരെ കുറച്ച് വെച്ചാൽ ഉണ്ണിയപ്പം കൂടുതൽ ഹാർഡാവുകയും കൂടുതൽ എണ്ണ വലിച്ചെടുക്കുകയും ചെയ്യും. പിന്നീട് ഇതുപോലെ അടിവശം ബ്രൗൺ കളറാവാൻ തുടങ്ങുമ്പോൾ ഓരോന്ന് വീതം മറിച്ചിടുക. ആദ്യം ബ്രൗൺ ആവാൻ തുടങ്ങുന്നത് ആദ്യം മറിച്ചിടുക. എല്ലാ ഉണ്ണിയപ്പവും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി 2 സൈഡും ബ്രൗൺ കളറാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. 2 സൈഡും ബ്രൗൺ കളറായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് എല്ലാ സൈഡും ഒരുപോലെ ബ്രൗൺ കളറാക്കുക.
ഉണ്ണിയപ്പമെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. വീണ്ടും എണ്ണ ടോപ്പപ്പ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി ചുട്ടെടുക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കി 2 അല്ലെങ്കിൽ മാക്സിമം 3 ദിവസത്തിനുള്ളിൽ അത് കഴിച്ചു തീർക്കുക. ഓരോ ദിവസം കഴിയുമോറും അത് കൂടുതൽ ഹാർഡായി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.